ഇന്ന് മാർച്ച് 25 പരിശുദ്ധ മാതാവിന് മംഗളവാർത്ത ലഭിച്ച ദിനം. എല്ലാവർക്കും മംഗളവാർത്താ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:26-38 വാക്യങ്ങളിൽ നാം കാണുന്നത് ആദ്യ സക്രാരിയായി തീരാൻ പരിശുദ്ധ മറിയത്തിന് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ക്ഷണമാണ്. ഗബ്രിയേൽ ദേവദൂതൻ മംഗളവാർത്ത അറിയിച്ച സമയത്ത് ദൈവേഷ്ടത്തിന് പൂർണ്ണമായി വിധേയയായ മറിയം ദൈവവചനം തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ച് ദേവകുമാരൻ്റെ അമ്മയായി തീർന്നു എന്ന് നമുക്കറിയാം. എന്നാൽ തൻ്റെ ഉദരത്തിൽ മാത്രമല്ല മറിയം ദൈവവചനം സ്വീകരിച്ചത്. പ്രഥമവും പ്രധാനവുമായി തൻ്റെ ഹൃദയത്തിൽ മറിയം ദൈവവചനം സ്വീകരിച്ചു. ഹൃദയത്തിൽ അവൾ ദൈവവചനത്തിന് പ്രത്യുത്തരം നൽകി. സ്വയം സമ്പൂർണമായി ദൈവേഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ബൈബിളിലും അതുപോലെ തന്നെ സഹോദരങ്ങളിലും സാഹചര്യങ്ങളിലും കൂടി നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് കാതോർത്തിരുന്നവൾ ആയിരുന്നു മറിയം. അതുകൊണ്ടാണ് ദൈവദൂതൻ മംഗളവാർത്ത അറിയിച്ച നിർണായകമായ നിമിഷങ്ങളിൽ ദൈവവചനം ശ്രവിക്കുന്നതിനും ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക പദ്ധതിക്ക് സ്വയം സമ്പൂർണമായി സമർപ്പിക്കുന്നതിനും മറിയത്തിന് കഴിഞ്ഞത്. ഈ വാക്കുകളുടെ അർത്ഥം എന്തെന്ന്, ഈ സമർപ്പണത്തിൻ്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് ഏറെക്കുറെ മറിയത്തിന് അറിയാമായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന ഒരു കന്യകയായിരുന്നു അവൾ. താൻ ഗർഭിണിയാണ് എന്നറിയുമ്പോൾ തൻ്റെ പ്രതിശ്രുത വരനായ ജോസഫിനുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്ന് മറിയത്തിന് ഊഹിക്കാമായിരുന്നു. താൻ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന ജോസഫിനുണ്ടാകുന്ന അപമാനഭാരം, നിഷ്കളങ്കയാണെങ്കിലും കുറ്റവാളിയെപ്പോലെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനുള്ള സാധ്യത എല്ലാം മറിയം മനസ്സിൽ കണ്ടു. എന്നാൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതിന്, വചനത്തിന് പരിപൂർണമായി വിധേയയാകുന്നതിന് അതൊന്നും തടസ്സമായില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന മനോഭാവവും തീരുമാനവുമാണ് മറിയത്തെ അത്യന്തം നയിച്ചത്. ഈ തീരുമാനത്തിലൂടെ ഒരു അഗാധ ഗർത്തത്തിലേക്കാണ് താൻ വീഴുന്നത് എന്ന് മറിയത്തിന് അവബോധമുണ്ടായിരുന്നു. എന്തെല്ലാം അപകടങ്ങളും ആകുലതകളും ആയിരിക്കും അവിടെ ഒളിച്ചിരിക്കുക, ഏതെല്ലാം ഊടുവഴികളിലൂടെയായിരിക്കും ദൈവം നയിക്കുക, അതൊന്നും മറിയത്തിന് നിശ്ചയമില്ല. എങ്കിലും ഒന്നവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നു, താൻ അവിടുത്തെ കരങ്ങളിലാണ്. വിശ്വാസത്തിൻ്റെ കെടാത്ത ഈ കൈത്തിരിയാണ് ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ ഇടനാഴികയിലൂടെ മറിയത്തെ മുന്നോട്ട് നയിച്ചത്. പ്രശ്ന സങ്കീർണവും ദുഃഖപൂരിതവുമായിരുന്നു ആ ജീവിതം. ജോസഫിൻ്റെ സംശയം, മറിയത്തെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം, പൂർണ്ണ ഗർഭിണിയായിരിക്കെ വിദൂരസ്ഥമായ ബെത്ലഹേമിലേക്കുള്ള യാത്ര, പുത്രനെ പ്രസവിക്കാൻ ഒരിടം തേടി ബെത്ലഹേം പട്ടണത്തിലൂടെയുള്ള അലഞ്ഞുതിരിയൽ, കാലിത്തൊഴുത്തിലെ ദാരിദ്ര്യത്തിലും നിസ്സഹായതയിലും തൻ്റെ ഓമന കുഞ്ഞിനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തേണ്ടി വന്ന ഗതികേട്, കുഞ്ഞിനെ കൊല്ലാൻ തിരച്ചിൽ നടത്തുന്ന ഹെറോദേസിൻ്റെ കിങ്കരന്മാരെ ഭയന്ന് ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടം, അങ്ങനെ യേശുവിൻ്റെ ശൈശവത്തിൽ തുടങ്ങി അവിടുത്തെ കുരിശുമരണം വരെയുള്ള ആ ജീവിതയാത്ര മറിയത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു വ്യാകുല പാത തന്നെയായിരുന്നു. അഗ്നി പരീക്ഷണങ്ങളുടെ നടുവിലൂടെയാണ് മറിയത്തിൻ്റെ ജീവിതം മുന്നേറിയത്. ഈ വ്യാകുല പാതയുടെ ആരംഭം മുതൽ അവസാനം വരെ ദൈവവചനത്തിന് കാതോർത്തുകൊണ്ടാണ് മറിയം ജീവിച്ചത്. താൻ ശ്രവിച്ച ദൈവവചനം സ്വഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ചു, അതിനെപ്പറ്റി ധ്യാനിച്ചു, അതനുസരിച്ച് ജീവിച്ചു. മറിയത്തിൻ്റെ ഈ സവിശേഷതയെ വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. പലരെയും സംബന്ധിച്ചിടത്തോളം അവർ ഒരു ചെവിയിലൂടെ ദൈവവചനം കേൾക്കുന്നു, മറുചെവിയിലൂടെ അത് പുറത്തു പോവുകയും ചെയ്യുന്നു. മറിയത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നില്ല. താൻ കേട്ട വചനം ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ചു വച്ചു, അതേപ്പറ്റി ധ്യാനിച്ച്, അത് അവളുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായി. അങ്ങനെ മറിയത്തിൻ്റെ ഹൃദയത്തിൽ വീണ ദൈവവചനമാകുന്ന വിത്ത് ത്യാഗത്തിൽ കുതിർന്ന് സ്നേഹത്താൽ ഊഷ്മളമായ ആ മണ്ണിൽ 100 മേനി ഫലം പുറപ്പെടുവിച്ചു. അതുകൊണ്ടാണ് ദൈവവചനം ശ്രവിച്ച് അതിനേറ്റവും ക്രിയാത്മകമായി പ്രത്യുത്തരം നൽകിയ മനുഷ്യവ്യക്തി മറിയമാണെന്ന് പറയുന്നത്. പൂർണ്ണമായ തുറവയോടെ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു എന്നതാണ് മറിയത്തെ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരിയാക്കിയത്. ശാരീരികമായി തനിക്ക് ജന്മം നൽകി എന്നതിനേക്കാൾ കൂടുതലായി ദൈവവചനത്തോടുള്ള ഈ തുറവിയും അനുസരണവുമാണ് മറിയത്തെ തന്നോടടുപ്പിക്കുകയും തനിക്ക് പ്രിയപ്പെട്ടവളാക്കുകയും ചെയ്യുന്നതെന്ന് യേശുനാഥൻ തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട്. ശാരീരികമായി മിശിഹായുടെ മാതാവാകുന്നത് ഒരു വലിയ ഭാഗ്യമായി യഹൂദർ കരുതിയിരുന്നു. അതിനായി പല യഹൂദ സ്ത്രീകളും കൊതിച്ചിരുന്നു.
അങ്ങനെയുള്ളവരോട് യേശുനാഥൻ പറയുകയാണ്, ശാരീരികമായി മിശിഹായുടെ മാതാവാകുന്നതിലും വലിയ ഭാഗ്യമാണ് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത് ദൈവത്തിന് പ്രിയപ്പെട്ടവളാകുന്നത് എന്ന്. എന്നാൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് തലത്തിലും അവൾ ദൈവത്തിന് പ്രിയപ്പെട്ടവളായിരുന്നു. മാത്രമല്ല മറ്റാരെയുംക്കാൾ കൂടുതലായി ദൈവവചനം ശ്രവിച്ചതും അതനുസരിച്ച് ജീവിച്ചതും മറിയം തന്നെയായിരുന്നു. പരോക്ഷമായി യേശുനാഥൻ തന്നെ മറിയത്തിൻ്റെ ഈ സവിശേഷതയെ പ്രഖ്യാപിക്കുന്നുമുണ്ട്. പരിശുദ്ധ അമ്മയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനമായി നാം ചെയ്യേണ്ടത് അവളുടെ ജീവിത മാതൃക അനുകരിക്കുകയാണ്. ദൈവത്തിന് സ്വയം സമ്പൂർണമായി സമർപ്പിച്ച മറിയം ദൈവത്തിൻ്റെ വചനത്തിന് സദാ കാതോർക്കുകയും തൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ആ വചനം പാലിക്കുകയും ചെയ്തു. ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വഴികളിലും വേദനമുറ്റിയ നിമിഷങ്ങളിലുമെല്ലാം ദൈവവചനത്തിൽ അവൾ അവലംബം കണ്ടെത്തി. വിശ്വാസത്തിൻ്റെ ഒരു കൈത്തിരിയായി, പ്രത്യാശയുടെ ഒരു ചെറുകിരണമായി അത് അവൾക്ക് മുമ്പിൽ ജ്വലിച്ചു നിന്നു. ദൈവത്തിന് സ്വയം ഇട്ടുകൊടുക്കുവാനും ദൈവേഷ്ടം മാത്രം മുൻനിർത്തി ജീവിക്കുവാനും അതവൾക്ക് ശക്തി പകർന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും മറിയത്തെ പോലെ ദൈവവചനത്തിന് കാതോർക്കാം. ശാരീരിക പീഡകളോ മനോവേദനകളോ എന്തു തന്നെ നമ്മെ അലട്ടിയാലും അഗ്നി പരീക്ഷണങ്ങൾ നമ്മെ അഭിമുഖീകരിച്ചാലും മറിയത്തെ പോലെ നമുക്കും പറയാം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ.